ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 24 നടക്കാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് KSDCയുടെ ട്രേസറിന് വേണ്ടിയിട്ട് 2011 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നാലാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണാം, 24-ാം തീയതിത്തെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം. ദ മിനിമം വാട്ടർ കണ്ടൻറ് ടു ഒബ്റ്റെയിൻ വർക്കബിൾ കോൺക്രീറ്റ് ഈസ്. ഒരു വർക്കബിൾ ആയിട്ടുള്ള കോൺക്രീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട മിനിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ എത്രയാണ്? എന്താണ് വർക്കബിലിറ്റി എന്ന് നമുക്കറിയാം. ഈസിനെസ് ഓഫ് വർക്കിനെയാണ് വർക്കബിലിറ്റി എന്ന് പറയാം. അപ്പം നമ്മളൊരു കോൺക്രീറ്റ് എടുക്കുമ്പോൾ ആ കോൺക്രീറ്റ് സ്ട്രോങ് ആയാൽ മാത്രം പോരാ, നമുക്ക് എന്ത് ചെയ്യണം, അത് വർക്കബിളും ആയിരിക്കണം അല്ലേ. ലേബേഴ്സിന് അത് വർക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, പണിയെടുക്കാൻ സാധിക്കണം. സോ അങ്ങനത്തെ കോൺക്രീറ്റുകളെയാണ് വർക്കബിൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ? വെള്ളവും അതേപോലെ തന്നെ സിമെൻറ്റും തമ്മിൽ ഉണ്ടാക്കുന്ന റേഷ്യോനെയാണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയാം. ഈ വാട്ടർ സിമെൻറ്റ് റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കോൺക്രീറ്റിൻ്റെ ഒരു 90% വരെയുള്ള കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് നിലനിൽക്കുന്നത് ഈ ഒരു വാട്ടർ സിമെൻറ്റ് റേഷ്യോനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ ISCode 456/2000, ആ കോഡ് നമുക്കറിയാം. 456/2000 എന്നുള്ളത് കോൺക്രീറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഡാണ്. അതിൽ പറയുന്ന IS 456/2000 പറയുന്ന മിനിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.4 ആണ്. സോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ മിനിമം എത്രയാവണം? 0.4 ആവണം. ഓക്കെ, വാട്ടർ സിമെൻറ്റ് റേഷ്യോക്ക് യൂണിറ്റ് ഇല്ല, അതൊരു റേഷ്യോ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു എക്സോജിനസ് ട്രീസ്? എക്സോജിനസ് ട്രീസിൽ ഉൾപ്പെടാത്തത് ഏതാണ്, അതായത് എൻഡോജിനസ് ട്രീ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് എക്സോജിനസും എന്താണ് എൻഡോജിനസും? എക്സോജിനസ് ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരുന്നത് വിഡ്ത് വൈസിലായിരിക്കും. അതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് അതിൻ്റെ വണ്ണം കൂടുന്നതിനനുസരിച്ചാണ്. ഓക്കെ, എന്നാൽ എൻഡോജിനസ് ട്രീസ് എന്ന് പറയുന്നത് ലെങ്ത് വൈസിലാണ് വളരെ. ഫോർ എക്സാമ്പിൾ ബാംബു, അതേപോലെ തന്നെ കോക്കനട്ട് ഒക്കെ എന്താണ്, എൻഡോജിനസ് ട്രീ ആണ്. അപ്പോൾ എക്സോജിനസ് ട്രീ അല്ലാത്തതെന്ന് വെച്ചാൽ കോക്കനട്ട് എന്താണ് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. മറ്റേത് ടീക്ക് ആണെങ്കിലും ഷിഷാം ആണെങ്കിലും സാലാണ് എന്നുണ്ടെങ്കിലും മാംഗോ ട്രീ ആണെങ്കിലും ജാക്ക് ഫ്രൂട്ട് ട്രീ ആണെങ്കിലും ഒക്കെ വിഡ്ത് വൈസിലാണ് എന്ത് ചെയ്യുന്നത്, വളരുന്നത്. സോ എക്സോജിനസ് ട്രീസിൻ്റെ എക്സാമ്പിളാണ് ടീക്ക്, അതേപോലെ തന്നെ ഷിഷാമ്, സാല്, അബൂള്, ഓക്ക്, മഹാഗണി ഒക്കെ എന്താണ് എക്സോജിനസ് ട്രീസിന് എക്സാമ്പിളാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെയർ ബിറ്റ്വീൻ ദ ബാർക്ക് ഓഫ് ദ ട്രീ ആൻഡ് ദ സാപ്പ് വുഡ് വിച്ച് ഈസ് നോട്ട് യെറ്റ് കൺവേർട്ടഡ് ഇൻ ടു വുഡ് ഈസ് കോൾഡ് ആസ്. ട്രീയിലുള്ള ഒരു ലെയറാണ്. ലെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർക്കിൻ്റെയും അതേപോലെ തന്നെ സാപ്പ് വുഡിൻ്റെയും ഇടയ്ക്കുള്ള ആ ഭാഗം എന്താണ്, എന്തായിട്ടുണ്ടാവില്ല, വുഡായിട്ട് മാറിയിട്ടുണ്ടാവില്ല. അതിന് എന്താണ് നമ്മൾ പറയുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ക്യാമ്പിയം ലെയർ എന്ന് പറയുക. സോ ഒരു വുഡ് ആവാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ ഏറ്റവും ലേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് എന്ത്, ക്യാമ്പിയം ലെയർ എന്ന് പറയുന്നത്. ഇന്നർ ബാർക്കിൻ്റെയും അതേപോലെ തന്നെ സാപ്പ് വുഡിൻ്റെയും ഇടയ്ക്കായിട്ടാണ് എന്ത് ചെയ്യുക, ക്യാമ്പിയം ലെയർ ഉണ്ടാവുക. നമ്മുടെ മരത്തിൻ്റെ ടിമ്പറിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും സെൻറ്ററിലുള്ള ഹാർഡായിട്ടുള്ള വുഡിനെയാണ് നമ്മൾ പിത്ത് എന്ന് പറയുന്നത്. അതിനുശേഷം ഹാർട്ട് വുഡ് എന്ന് പറയുന്നത് സാപ്പ് വുഡിൻ്റെയും അതേപോലെ തന്നെ പിത്തിൻ്റെയും ഇടയ്ക്കുള്ള റീജിയണെയാണ് നമ്മൾ ഹാർട്ട് വുഡ് എന്ന് പറയുക. ഇനി ഹാർട്ട് വുഡിൻ്റെയും ക്യാമ്പിയം ലെയറിൻ്റെയും ഇടയ്ക്കുള്ളതാണ് സാപ്പ് വുഡ് എന്ന് പറയുന്നത്. സാപ്പ് വുഡ് വളരെ റീസെൻ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള മരത്തിൻ്റെ ഭാഗമായിരിക്കും സാപ്പ് വുഡ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ക്യാമ്പിയം ലെയർ ഉണ്ടാവുക. ദെൻ ക്യാമ്പിയം ലെയറിന് ശേഷം ഇന്നർ ബാർക്ക്, പിന്നെ ഔട്ടർ ബാർക്ക്. ഇങ്ങനെയാണ് ഒരു മരത്തിൻ്റെ ഒരു ടിമ്പറിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഇനി വെൽ സീസൺഡ് ടിമ്പർ ദ മോയ്സ്ചർ കണ്ടന്റ് വിൽ ബി ഇൻ ദ റേഞ്ച് ഓഫ്. ഒരു സീസൺഡ് ടിമ്പറിൽ എത്രയായിരിക്കും മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താണ് സീസണിങ് എന്ന് പറയാം. നമുക്കറിയാം നമ്മുടെ ടിമ്പർ ഒരു ഹൈഗ്രോസ്കോപ്പിക് മെറ്റീരിയലാണ്.
വെള്ളം അത് അബ്സോർബ് ചെയ്യുകയും അത് റിലീസ് ചെയ്യുമ്പോൾ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ടിമ്പർ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ടിമ്പറിൽ 50 മുതൽ 55% വരെയും എന്തുണ്ടാവും, വാട്ടർ ഉണ്ടാവും. സോ ഇന്ത്യൻ കണ്ടീഷനിൽ അത് എന്ത് ചെയ്യും, നമ്മൾ 8 മുതൽ 12% വരെ ആക്കി ചുരുക്കുന്നതിനെയാണ്, ആ സാപ്പ് റെസിൻ റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീസണിങ് എന്ന് പറയുന്നത്. അപ്പം സീസണിങ്ങിൽ, അതായത് സീസൺ ചെയ്ത ടിമ്പറിൽ ഉണ്ടാവുന്ന മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് 8 മുതൽ 12% വരെയാണ്. ഇതിൽ ഓപ്റ്റായിട്ടുള്ള ആൻസർ 10 മുതൽ 12% വരെയാണ്. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇതിന് മുൻപ് നമുക്ക് ഒരു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു, 8 മുതൽ 10 വരെയും 10 മുതൽ 12% വരെയും എന്തുണ്ടായിരുന്നു ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ടിമ്പറിൽ സീസൺ ചെയ്താൽ എത്ര മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവുന്നതായിരുന്നു ചോദ്യം. അപ്പം അതിൽ 8 മുതൽ 10 വരെ എന്ന് കൊടുത്തവരുടെ ആൻസറൊക്കെ തെറ്റായിട്ടാണ്, അല്ലെങ്കിൽ പി എസ് സി ആൻസർ കീയിൽ 10 to 12% വരെയാണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ടിമ്പറിൽ സീസണിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 8 മുതൽ 12% വരെയും ടിമ്പർ ഉണ്ടാവും. പി എസ് സിയുടെ ആൻസർ കീയിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ 8 to 12 കൊടുക്കുക, അതല്ലെങ്കിൽ 10 to 12 കൊടുക്കുക. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടർപ്പൻറ്റൈൻ ഓയിൽ ഈസ് യൂസ്ഡ് ഇൻ പെയിൻറ്റ് ആസ്, പെയിന്റിൽ ടർപ്പൻറ്റൈൻ ഓയിൽ ഉപയോഗിക്കുന്നത് എന്തായിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു പെയിന്റിന് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അത് ഒന്ന് ബേസാണ്, രണ്ടാമത്തേത് വെഹിക്കിളാണ്, വെഹിക്കിളിനെ നമ്മൾ കരിയർ എന്ന് പറയും, മൂന്നാമത്തേതായിട്ടുള്ളത് ഡ്രയർ ആണ്. ഡ്രയർ എന്ന് പറഞ്ഞാൽ പെയിന്റ് പെട്ടെന്ന് ഉണക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഡ്രയർ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് കളറിംഗ് പിഗ്മെൻ്റ് ആണ്. ചീഫ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കളറിംഗ് പിഗ്മെൻ്റ് ആണ്. ഒരു പെയിന്റിൻ്റെ ചീഫ് ഇൻഗ്രീഡിയൻ്റ് എന്താണ്? കളറിംഗ് പിഗ്മെൻ്റ് ആണ്. പിന്നെ നമ്മളതിൽ ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് തിന്നർ എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളതിനെ സോൾവെൻ്റ് എന്ന് പറയും. അത് നമ്മൾ ശരിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് അല്ല എങ്കിൽ കൂടിയും നമ്മൾ തിന്നർ എന്താണ്, നമ്മുടെ പെയിന്റിൻ്റെ വർക്കബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിന്നറുകൾ ഉപയോഗിക്കുന്നത്. ഇതിൽ ടർപ്പൻറ്റൈൻ എന്ന് പറയുന്നത് എന്താണ്? തിന്നറാണ്. അതായത് വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, പെയിന്റിൻ്റെ വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തിന്നർ എന്നുള്ളത്. ഇവിടെ ടർപ്പൻറ്റൈൻ എന്നുള്ളതിന് പകരം ടർപ്പൻറ്റൈൻ ഓയിൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ള വെഹിക്കിൾസ് എന്താണ്, അല്ലെങ്കിൽ കരിയർ എന്ന് പറയുന്നത് ഓയിലുകളാണ്. ഉദാഹരണത്തിന് ലിൻസീഡ് ഓയില് അല്ലെങ്കിൽ ടങ് ഓയിലുകളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ടങ് ഓയില്, പോപ്പി ഓയില്, നട്ട് ഓയില് ഒക്കെയാണ് കരിയറായിട്ട് അല്ലെങ്കിൽ വെഹിക്കിളായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ടർപ്പൻറ്റൈൻ ഓയിൽ എന്ന് കാണുമ്പോൾ ഓയിൽ എന്നുള്ളത് കരിയർ ആണ് എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, കരിയറിൽ നമ്മൾ എന്ത് ചെയ്യും, ഓപ്ഷൻ മാർക്ക് ചെയ്യാൻ നല്ലത് തെറ്റാണ്. ടർപ്പൻറ്റൈൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു തിന്നറാണ്. ആൻഡ് ഇറ്റ് യൂസസ് ടു ഇൻക്രീസ് ദ വർക്കബിലിറ്റി ഓഫ് എ പെയിന്റ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിസ്ഇൻഫെക്ഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഈസ് ഡൺ ഫോർ, എന്തിനാണ് ഒരു വെള്ളത്തിനെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുന്നത്? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിൽ പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ടാവും. അതായത് ഹാംഫുൾ ആയിട്ട് മനുഷ്യനെ അഫക്റ്റ് ചെയ്യുന്ന പാത്തോജനിക് ബാക്ടീരിയാസ് ഉണ്ടാവും. ഈ ബാക്ടീരിയനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നത്, വെള്ളത്തിൽ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നത്. സോ ബാക്ടീരിയനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്ഇൻഫെക്ഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ആൻഡ് ബാക്കിയുള്ള ടേമുകൾ നമുക്കറിയാം. ഓർഡർ എന്ന് പറഞ്ഞാൽ മണമാണ്, കളർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിറമാണ്, ടർബിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒപ്പേസിറ്റി, വെള്ളത്തിൻ്റെ ഒപ്പേസിറ്റിനെയാണ് നമ്മൾ എന്താ പറയുക ശരിക്കും ടർബിഡിറ്റി എന്ന് പറയുക. അപ്പം മോർ ടർബിഡ് ആയിട്ടുള്ളത് മോർ ഒപ്പേക്ക് ആയിരിക്കും, ലെസ് ടർബിഡ് ആയിട്ടുള്ളത് ലെസ് ഒപ്പേക്ക് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ലൈറ്റിനെ, ഒരു വെള്ളം ലൈറ്റിന് പാസ് ചെയ്ത് ഒരു വെള്ളം ലൈറ്റിനെ പാസ് ചെയ്ത് വിടുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ടേമാണ് ടർബിഡിറ്റി എന്ന് പറയുന്നത്. ലൈറ്റിനെ കൂടുതലായിട്ട് കടത്തി വിടുമെങ്കിൽ അത് ലെസ് ഒപ്പേക്കാണ് അല്ലെങ്കിൽ ലെസ് ടർബിഡാണ്. അത് കുറച്ച് മാത്രമേ ലൈറ്റിനെ കടത്തി വിടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതെന്താണ് മോർ ടർബിഡാണ്. അപ്പം അതിൻ്റെ അർത്ഥം അതിൽ കൂടുതലായിട്ട് സസ്പെൻഡഡ് ആയിട്ടുള്ള സോളിഡ്സ് ഉണ്ടാകും എന്നുള്ളതാണ് ടർബിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ, എങ്ങനെയാണ് ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്.
പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യത്തിൽ ഒരു പ്രശ്നമുണ്ട് ഓപ്ഷനിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെമ്പററി ഹാർഡ്നെസ് നമുക്കറിയാം, ഹാർഡ്നെസ് എന്ന് പറഞ്ഞ വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് ഉണ്ടാവുന്നത് കാർബണേറ്റ്സും ബൈകാർബണേറ്റ്സും കൊണ്ടാണ്, അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കാർബണേറ്റ്സും ബൈകാർബണേറ്റും കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാകുന്നത്. പെർമനൻറ്റ് ഹാർഡ്നെസ് ആണെങ്കിൽ കാൽഷ്യത്തിൻ്റെയും അതേപോലെ തന്നെ മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡോ സൾഫൈറ്റോ നൈട്രൈറ്റോ കാരണമാണ് പെർമനൻറ്റ് ഹാർഡ്നെസ് ഉണ്ടാകുന്നത്. അപ്പോൾ ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാവാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ബൈകാർബണേറ്റ്സ് ആണ്, അല്ലെങ്കിൽ കാർബണേറ്റ്സ് ആണ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. ഇത് റിമൂവ് ചെയ്യാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞത് എന്താണ്, ബോയിലിംഗ് ആണ്. എന്നാൽ ലൈം ആഡ് ചെയ്തുകൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ പറ്റും. ശരിക്കും ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്ന രണ്ട് മെത്തേഡുകൾ എന്ന് പറയുന്നത് ഒന്ന് ബോയിലിങ്ങും ഒന്ന് ആഡിങ് ദി ലൈമുമാണ്. അപ്പോൾ ലൈമുമായിട്ട് വെള്ളത്തിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ സ്ലേക്കഡ് ലൈം ഫോം ചെയ്യുകയും ആ വെള്ളം എന്ത് ചെയ്യാൻ പറ്റും, ടെമ്പററി ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. പി എസ് സിയിലെ ആൻസർ കീയിൽ വന്നിരുന്നത് ബോയിലിംഗ് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വന്നിരുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ മെറ്റീരിയൽ വിച്ച് ഹാസ് ദ സെയിം ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഇൻ ഓൾ ഡയറക്ഷൻ ഈസ് കോൾഡ് ആസ്. ഒരു മെറ്റീരിയലിൻ്റെ എല്ലാ ഡയറക്ഷനിലും ഒരേ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി, സെയിം ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുകയാണെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയലിനെ എന്താണ് നമ്മൾ പറയുക എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ ഐസോട്രോപിക് മെറ്റീരിയൽ എന്നാണ്. സോ ഐസോട്രോപിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രോപ്പർട്ടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും ആ മെറ്റീരിയലിൻ്റെ ഏത് ഡയറക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എല്ലാ ഡയറക്ഷനിലും എന്തായിരിക്കും, ആ പ്രോപ്പർട്ടി സെയിം ആവും. അങ്ങനെ ആ പ്രോപ്പർട്ടി സെയിം ആകുന്ന, എല്ലാ ഡയറക്ഷനിലും പ്രോപ്പർട്ടി സെയിം ആകുന്നതിനെയാണ് നമ്മൾ ഐസോട്രോപിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹോമോജിനസ് മെറ്റീരിയൽ? ഹോമോജിനസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ പാർട്ടിക്കിൾസും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് എല്ലാം എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നുള്ളതാണ് ഹോമോജിനസ് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. വാട്ട് ഈസ് ബ്രിട്ടിൽനെസ്? ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാമർ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്നതിനെയാണ് മോർ ബ്രിട്ടിൽ എന്ന് പറയുക. സോ ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് അതും മെറ്റീരിയലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇൻ ഓർഡർ ടു റെസിസ്റ്റ് ദി ഹാമർ ബ്ലോസ് അല്ലേ. വാട്ട് ഈസ് ഹാർഡ്? ഹാർഡ് അല്ലെങ്കിൽ ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്ക്രാച്ചിങ്ങിനെയോ അല്ലെങ്കിൽ അബ്രേഷനെയോ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കെ. സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് ലെങ്ത് എൽ ക്യാരീസ് എ യു ഡി എൽ ഡബ്ല്യു, ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഈസ്. ആക്ച്വലി ഇതിൻ്റെ ആൻസർ തെറ്റാണ്. ശരിക്കും ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 ആണ് ഇതിൻ്റെ ആൻസർ വരേണ്ടത്. ഇവിടെ എൽ സ്ക്വയർ എന്നുള്ള ഒരു ടേമും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ തെറ്റാണെന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ ആൻസർ കീയിൽ ഓപ്ഷൻ സി ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 ആണ് ആക്ച്വൽ വാല്യൂ വരേണ്ടത്. എങ്ങനെ വെച്ചാൽ ഒരു ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഒരു യു ഡി എൽ അതിൻ്റെ ലോഡ് എന്ന് പറയുന്നത് ഡബ്ല്യു ആയിട്ട് കൊടുത്തിട്ടുണ്ട് യു ഡി എൽ. അപ്പോൾ നമുക്കറിയാം യു ഡി എല്ല് കൊടുക്കുമ്പോൾ അതിന് മുകളിൽ വരുന്ന ലോഡിനെ നമ്മളൊരു പോയിന്റ് ലോഡാക്കി മാറ്റിയാൽ ഡബ്ല്യു ഇൻറ്റു എൽ എന്നാണ് വരിക. രണ്ട് റിയാക്ഷൻ, രണ്ട് സൈഡിലുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എൽ ബൈ 2 വരും. അപ്പോൾ നമ്മൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് അതിൻ്റെ സെൻറ്ററിലായിരിക്കും. അപ്പോൾ ഡബ്ല്യു എൽ ബൈ 2 ഇൻറ്റു എൽ ബൈ 2 മൈനസ് ഡബ്ല്യു എൽ ബൈ 2 ഇൻറ്റു എൽ ബൈ 4 എന്ന് വരും. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 4 മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 എന്ന് കിട്ടും. സോ ദ ഫൈനൽ ആൻസർ ഈസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ആക്ച്വലി വരുന്നത് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 ആണ്. ഓപ്ഷനിൽ പി എസ് സിയുടെ ആൻസർ കീയിൽ കൊടുത്തിരുന്ന ഡബ്ല്യു എൽ ബൈ 8 ആണ്. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വാട്ട് അബൌണ്ട് മെക്കാഡം ദ ബൈൻഡിങ് മെറ്റീരിയൽ യൂസ്ഡ് ഈസ്. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്, വാട്ടർ ബൗണ്ട് മെക്കാഡത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബൈൻഡിങ് മെറ്റീരിയൽ എന്താണ് എന്നുള്ളത്. നമുക്കറിയാം സാധാരണ മണ്ണ് പോലെ തന്നെ കിടക്കുന്ന അല്ലെങ്കിൽ മറ്റ് പുതിയൊരു മെറ്റീരിയൽ ഒന്നും ഉപയോഗിക്കാതെ. സോ വാട്ടർ ബൗണ്ട് മെക്കാഡം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ ബൗണ്ട് മെക്കാഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു മണ്ണ് റോഡ് പോലെ തന്നെ ഉള്ള ഒരു റോഡാണ് എന്ത് വാട്ടർ ബൗണ്ട് മെക്കാഡം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരുന്നപ്പോൾ അവിടെ ഓപ്ഷനിൽ നമ്മൾ റെഡ് എർത്തിനെയാണ് ബൈൻഡിങ് മെറ്റീരിയലായിട്ട് അവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ ബൈൻഡിങ് മെറ്റീരിയൽ ആ മെറ്റീരിയലിൻ്റെ സ്റ്റോണുകളെയും അതേപോലെ തന്നെ സാൻഡിനെയും ഒക്കെ ബൗണ്ട് ചെയ്ത് നിർത്തുന്ന, സ്റ്റോണുകളെ ബൗണ്ട് ചെയ്ത് നിർത്തുന്ന അല്ലെങ്കിൽ ബൈൻഡ് ചെയ്ത് നിർത്തുന്ന മെറ്റീരിയൽ എന്ന് പറയുന്ന റെഡ് എർത്താണ്. ഒന്നെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റെഡ് എർത്താണ്, ഇവിടെ ഓപ്ഷനിൽ റെഡ് എർത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷനില്ല. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റോണിൻ്റെ ഡസ്റ്റ് ആണ്, മെറ്റലിൻ്റെ അല്ലെങ്കിൽ ഗ്രാവലിൻ്റെ ഒക്കെ ഡസ്റ്റ് ഉണ്ടാവും. ആ ഡസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് വാട്ടർ ബൗണ്ട് മെക്കാഡത്തിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.